ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്ത് സത്രത്ത് എൻ.സി.സിക്ക് വേണ്ടി PWD നിർമ്മിക്കുന്ന എയർസ്ട്രിപ്പ് പെരിയാർ കടുവ സങ്കേതത്തിന് ഭീഷണിയാകുമെന്ന് കാണിച്ച് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനമേധാവിക്ക് നൽകിയ കത്തുകൾ പുറത്ത്. യാതൊരു പാരിസ്ഥിതിക പഠനവും നടത്താതെയാണ് എൻ.സി.സിയും PWDയും എയർസ്ട്രിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ കടുവ സങ്കേതത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് വനമേധാവി അവഗണിച്ചു. പെരിയാർ കടുവ സങ്കേതത്തിനടുത്ത് സത്രത്ത് NCC വേണ്ടി PWD പണിയുന്ന എയർസ്ട്രിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഹെലികോപ്റ്ററുകളും ചെറുവിമാനങ്ങളും ഇറക്കിയാണ് എയർസ്ട്രിപ്പിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ പെരിയാർ കടുവ സങ്കേതത്തിന് ഏതാനും വരെ അകലെയുള്ള എയർസ്ട്രിപ്പിന്റെ നിർമ്മാണം ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് ഈ മേഖലയിലെ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ വർഷം October 10 കടുവ സങ്കേത ഫീൽഡ് ഡയറക്ടർ പ്രമോദ് PPIFS തിരുവനന്തപുരത്തെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് നൽകിയ കത്തിൽ എയർസ്ട്രിപ്പിന്റെ നിർമ്മാണം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ഭീഷണി അക്കമിട്ടു പറയുന്നു. കടുവ സങ്കേതത്തിനടുത്ത് നിർമ്മാണം നടത്തുമ്പോൾ പാരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ നടത്തിയില്ല. കടുവ സങ്കേതത്തിന് 1 കിലോമീറ്ററിനുള്ളിൽ നിർമ്മാണം നടത്തുമ്പോൾ NCCയോ PWDയോ ദേശീയ വന്യജീവി ബോർഡിന്റെ അനുമതി തേടിയില്ല. വിമാനങ്ങൾ റൺവേയിൽ ഇറങ്ങുന്നതും പറന്നുയരുന്നതും കടുവ സങ്കേതത്തിന് മുകളിലൂടെയാണ്. വിമാനങ്ങൾ റൺവേയിൽ ഇറങ്ങുമ്പോഴും പറന്നുയരുമ്പോഴും ഉണ്ടാകുന്ന ശബ്ദമലിനീകരണം കടുവ സങ്കേതത്തിന് 3 കിലോമീറ്റർ ഉള്ളിലെങ്കിലും ബാധിക്കും. എയർസ്ട്രിപ്പ് നിർമ്മാണം നടക്കുന്ന പ്രദേശം കടുവകളുടെ പ്രജനന കേന്ദ്രമാണ്. ഇവിടെ നിന്ന് കടുവക്കുഞ്ഞുങ്ങളെ വനംവകുപ്പിന്റെ ക്യാമറ ട്രാപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട്. കടുവകളുടെയും മറ്റു മൃഗങ്ങളുടെയും സ്വൈര്യജീവിതത്തിനുണ്ടാകുന്ന തടസ്സം ഈ മേഖലയിൽ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനുമിടയാക്കും. NCCയും PWDയും യാതൊരു അനുമതിയുമില്ലാതെയാണ് എയർസ്ട്രിപ്പിന്റെ നിർമ്മാണം നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഹൈറേഞ്ച് സർക്കിളിന്റെ ചുമതലയുള്ള CCF ജോർജ് പി മാത്തച്ഛനും ചീഫ് വൈൽഡ് ലൈഫ് ഫാറിന് കത്ത് നൽകിയിരുന്നു. പെരിയാർ കടുവ സങ്കേതം പോലെ അതീവ സംരക്ഷണ മേഖലയായ ഒരു പ്രദേശത്തിനുണ്ടാകാൻ പോകുന്ന പാരിസ്ഥിതിക ഭീഷണികളെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഈ കത്തുകൾ കിട്ടി മാസങ്ങളായിട്ടും വനം മേധാവിയോ വനം മന്ത്രിയോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കൊച്ചിയിൽ നിന്നും ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.